ഹായ് ഡിയേഴ്സ്, ഇതാ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വ്ളോഗാണ്. ഇതൊരു ട്രിപ്പ് പോയതിൻ്റെയാണ്. പോയിട്ട് ഇപ്പോൾ 2 മാസം ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഒരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റായിട്ട് ചേട്ടൻ കൊണ്ടുപോയതായിരുന്നു. February 14 നമ്മൾ പുറത്തെവിടെയെങ്കിലും പോവാം അല്ലെങ്കിൽ എവിടെയെങ്കിലും റിസോർട്ടിൽ പോയി സ്റ്റേ ചെയ്യാമെന്നായിരുന്നു ഫസ്റ്റ് പ്ലാൻ ചെയ്തിരുന്നത്. പിന്നീട് വിചാരിച്ചു എങ്കിൽ പിന്നെ അത് വേണ്ട, ഒരു ട്രിപ്പായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയൊരു ട്രിപ്പാണിത്. മാത്തപ്പൻ എല്ലാ കാര്യവും തന്നെ ചെയ്യണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഈ ഡോറൊക്കെ വന്ന് വലിച്ചു പോക്കുന്നത്. എന്ത് കാര്യം നമ്മൾ ചെയ്താലും ഓൻ പറയും തന്നെ ചെയ്യണം തന്നെ ചെയ്യണം. പിന്നെ ഈ ഒരു ട്രിപ്പിന് വേറെ പ്രത്യേകതയും കൂടി ഉണ്ട്. ഇവിടേക്ക് എന്നെ പോവാൻ തീരുമാനിച്ചതിന് കാരണം റിച്ചൂട്ടിന് അങ്ങോട്ട് പോയിട്ടേ ഇല്ല. ജഗന്നാഥ് ആക്ച്വലി 2 വട്ടം പോയിട്ടുണ്ട്, പക്ഷേ റിച്ചപ്പൻ പോയിട്ടില്ല. അപ്പൊ റിച്ചപ്പനാണെങ്കിൽ ഈ ഫോട്ടോസ് ഒക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര കംപ്ലൈന്റ് ആയി, അയ്യോ എന്നെ കൊണ്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ വിചാരിച്ചു എങ്കിൽ അവിടേക്ക് തന്നെ പോവാന്ന്. അങ്ങനെ പോയൊരു ട്രിപ്പാണിത്. നമ്മൾ പോയത് ദുബായ്ക്കാണ്. മസ്കറ്റിൽ നിന്ന് പോകുമ്പോൾ ദുബായ് ഈസിയാണ്, കാരണം നമുക്ക് ബൈ റോഡ് പോകാൻ പറ്റും. ഫ്ലൈറ്റിന് വേണമെങ്കിലും പോവാം. ഞങ്ങൾ പോയത് ബൈ റോഡാണ്. ബൈ റോഡ് പോകുമ്പോൾ ഒരു 4.5 മണിക്കൂർ വരെ ടൈം മതിയാവും പോകാനായിട്ട്. പിന്നെ ലോങ് ഡ്രൈവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് രസമാണ്. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞിട്ടില്ലേ പോകുന്നത്, അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അധികം ട്രാഫിക്കും ഒന്നുമില്ല. ബോർഡറിൽ എത്തിയപ്പോഴാണെങ്കിലും ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. ഓൺലൈനായിട്ട് നമ്മൾ വിസയൊക്കെ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ബോർഡർ ക്ലോസ് ചെയ്യാൻ പറ്റി. PCR നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. വാലന്റൈൻസ് ഡേക്ക് നമ്മൾ പുറത്തു പോയി ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ എൻജോയ് ചെയ്തു. അതിനുശേഷം നമ്മൾ February 19 ട്രിപ്പ് പോയത്. February 19 സാറ്റർഡേ ആയിരുന്നു. അപ്പോൾ അന്ന് രാവിലെ 7:30 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ കുറച്ചൊന്ന് ഷോപ്പിലൊക്കെ കയറി അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സോഹാർ എത്തിയപ്പോഴത്തേക്ക് ഒരു 9:30-10 മണിയൊക്കെ ആയിട്ടോ. ഏകദേശം 2 മണിക്കൂർ മതി. പിന്നെ നമ്മൾ ഇടയ്ക്ക് നിർത്തിയൊക്കെ പോയതുകൊണ്ട് ലേറ്റായി. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് സോഹാർ എത്തി. അവിടെ എത്തിന് ശേഷം നമ്മൾ ഉണ്ണിച്ചേട്ടൻ്റെ വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ്റെ വണ്ടി കൊണ്ടാണ് ശരിക്കും നമ്മൾ അവിടെ നിന്ന് ദുബായ്ക്ക് പോയത്. കാരണം ശ്രീയുടെ വണ്ടി കമ്പനി രജിസ്ട്രേഷൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉണ്ണിച്ചേട്ടൻ്റെ വണ്ടി വാങ്ങിച്ചു. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണെങ്കിൽ ശർമ്മ ചേച്ചി അവിടെ കുറേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. പുട്ട്, അപ്പം, സ്റ്റൂ ഒക്കെ ഉണ്ടായിരുന്നു. കോഫിയൊക്കെ കുടിച്ച് പിന്നെ അവിടെ നല്ലൊരു അടിപൊളി പൂച്ചക്കൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അവിടെ ചെന്നതോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇപ്പോൾ അത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര മിസ്സായതായിട്ട് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി നാളുകൂടി കാണുമായിരുന്നു. അപ്പോൾ ഭയങ്കര വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. അതിനിടയ്ക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബോർഡർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പം അവിടെ ഇവിടെ കുന്നിൻ്റെ മുകളിലായിട്ട് നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള കുറേ വീടുകൾ കണ്ടേ. അതായത് ഓടൊക്കെ വെച്ചിട്ട് നമ്മുടെ സ്റ്റൈലിലുള്ള വീട്, നല്ല ഭംഗി ഉണ്ടായിരുന്നു. അതെ, ഭയങ്കര വ്യൂ ആണ് അതിന്. മേളിലല്ലേ ഇരിക്കുന്നത്. അങ്ങനെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളിതാ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ബർദുബായിലെ സവോയ് പാർക്ക് ഹോട്ടലായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. ഇവിടെ നമുക്ക് ചെറിയൊരു കിച്ചൺ ഉണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചായ ഒക്കെ ഇടാൻ പറ്റും. അവന് ഇഷ്ടമാണ് കുക്ക് ചെയ്യാനൊക്കെ ഇഷ്ടമാണ് രണ്ടുപേരും ഓരോന്ന്. പിന്നെ കുറച്ച് നേരം കിടന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഗ്ലോബൽ വില്ലേജ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ടാക്സിക്കാണ് നമ്മൾ ട്രാവൽ ചെയ്തത് മൊത്തം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ റോഡൊക്കെ കുറച്ചുകൂടി വലുതാണ്, കുറേ കൂടി റൂൾസ് ഉണ്ട്, അതേപോലെ ഫൈനും നല്ലതുപോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വഴി അറിയാതെ നാവിഗേഷനൊക്കെ നോക്കി പോയിട്ട് ട്രാക്കൊക്കെ മാറിപ്പോയാൽ പിന്നെ നല്ല ഫൈനും അടിക്കും. പിന്നെ വഴി മാറിപ്പോകും, പിന്നെ കുറേ ട്രാവൽ ചെയ്തിട്ടൊക്കെ വേണ്ടി വലിയ തിരിച്ചു വരാനായിട്ട്. അപ്പോൾ അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് സ്റ്റേഷൻ വണ്ടി എടുക്കില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഫുള്ള് ടാക്സിയിലാണ് പോയത്. അതേപോലെ ഇടയ്ക്ക് മെട്രോയും യൂസ് ചെയ്തു. അതാകുമ്പോൾ പിന്നെ ഒന്നും അറിയണ്ടല്ലോ, വണ്ടിയിൽ കയറിയിട്ട് എവിടെ പോകേണ്ടതെന്ന് പറഞ്ഞാൽ മതി, അവർ കറക്റ്റ് എത്തിച്ചോളും. നമ്മളധികം ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതാ ഈ കാണുന്ന ദുബായ് ഫ്രെയിമാണ്. ലാർജസ്റ്റ് ഫ്രെയിം ഇൻ ദ വേൾഡ് ആണിത്. ഇത് 2018 ഓപ്പൺ ആയതാ. അപ്പോൾ ഇതിൽ കയറി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വ്യൂസ് ഒക്കെ കിട്ടും. ഓൾഡ് ദുബായുടെ ന്യൂ ദുബായുടെ ഒക്കെ നല്ലൊരു വ്യൂസ് ആണ് കിട്ടുന്നത്. പക്ഷെ നമ്മളത് കയറിയിട്ടില്ലായിരുന്നു കേട്ടോ, കാരണം നമ്മൾ ബുർജ് ഖലീഫയിൽ കയറാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതിൽ കയറിയാലും ഒക്കെ കിട്ടുന്ന വ്യൂ ഒക്കെ സെയിം തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങളതിൽ കയറിയിട്ടില്ല. പക്ഷേ ഇത് നല്ല അടിപൊളി ഒരു സംഭവമാണ്. ഇത് അങ്ങ് ദൂരെ നോക്കിയാൽ നിങ്ങൾക്ക് ബുർജ് ഖലീഫ കാണാൻ പറ്റും കണ്ടോ. ഇത് നമ്മൾ എത്ര ദൂരെ നോക്കിയാലും കാണാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇതൊരു പ്രത്യേക വ്യൂ ആയിരുന്നു കേട്ടോ. നമുക്കത് എപ്പോഴും എപ്പോഴും അങ്ങോട്ടേക്ക് നോക്കാൻ എന്തോ ഒരു ഫീൽ ഉണ്ടായിരുന്നു. കാരണം ഇതൊന്ന് കാണണം നമുക്കുണ്ടല്ലോ. പണ്ട് ഞങ്ങൾ പോയപ്പോൾ ഇത് പോയി കണ്ടു, പുറത്ത് നിന്ന് കണ്ടു, പക്ഷെ അന്ന് ഉള്ളിൽ കയറിയിട്ടില്ലായിരുന്നു. പിന്നെ അത് കൂടാതെ തന്നെ അതിനടുത്ത് കണ്ടോ നിറയെ ബിൽഡിങ്സ് അല്ലേ, നല്ലൊരു വ്യൂ ആയി. നമ്മളിങ്ങനെ ദൂരെ നോക്കുമ്പോൾ നല്ല രസമുണ്ട് ബിൽഡിങ്സ് ഒക്കെ കാണാനും. ഇതെല്ലാം നല്ല ഹൈറ്റിലുള്ളതും അതുപോലെ എല്ലാത്തിനും നല്ല ഷേപ്സാണ്, ഡിഫറെൻറ്റ് ഷേപ്സിൽ കാണുമ്പോൾ ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ വിളിച്ച ടാക്സിയുടെ ഡ്രൈവർ റഷീദ് ചേട്ടനായിരുന്നു കേട്ടോ. ചേട്ടൻ നല്ല കമ്പനി ആയിരുന്നു, അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു.
പിന്നെ കുറെ ടിക്കറ്റ്സ് ഒക്കെ നമ്മൾ വാങ്ങിയതും ഈ ചേട്ടൻ്റെ കയ്യിൽനിന്നാണേ. അതായത് ഓരോ സ്ഥലത്തും കയറുന്നതിനുള്ള എൻട്രി ടിക്കറ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഇവരുടെ അടുത്ത് നിന്ന് വാങ്ങി. അപ്പോൾ ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ കിട്ടുമായിരുന്നു. അതായത് അവർക്ക് കുറച്ച് ഓഫറൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ അത് നമുക്കും കിട്ടും. പിന്നെ ദുബായിലുള്ളവരാണെങ്കിൽ അവർ ഈ ഗ്രോസറിയുടെയും ഫുഡിനെ ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഓരോ ആപ്പൊക്കെ യൂസ് ചെയ്യുമല്ലോ, അതിലൊക്കെ ഓഫറുകൾ വരാറുണ്ട്. അതിലൊക്കെ നല്ല നല്ല ഓഫർ കിട്ടുമേ. അപ്പോൾ അവിടെ ഉള്ളവർക്കാണ് അത് കുറച്ചും കൂടി ഈസിയാണ്. പക്ഷേ നമ്മളിപ്പോൾ അവിടുത്തെ സിം ഒന്ന് യൂസ് ചെയ്യാത്തതുകൊണ്ട് നമുക്കൊന്നും കിട്ടില്ലല്ലോ. പിന്നെ ടിക്കറ്റ്സ് എല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആണ്. നമുക്ക് ജസ്റ്റ് നെറ്റിൽ കയറി നോക്കിയാൽ തന്നെ റേറ്റും കാര്യങ്ങളും എല്ലാം അറിയാൻ പറ്റും, ഓഫറുള്ളതൊക്കെ അറിയാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ്. അങ്ങനെ നമ്മളിതാ ഗ്ലോബൽ വില്ലേജ് എത്തിയിട്ടുണ്ട്. എച്ചുമോനും സച്ചോട്ടനും ശരിക്കും IMG വേൾഡിൽ കയറാൻ ഇൻട്രസ്റ്റ് ആയിട്ടാണ് വന്നത്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് അങ്ങോട്ടേക്ക് തന്നെ പോയാൽ മതിയായിരുന്നു. അപ്പോൾ അത് വേണ്ടിയിട്ടാണ് ഈ ചോദിക്കുന്നത്. ജയൻ വീലിലല്ലേ പോകുന്നതെന്ന്. വൗ, കണ്ടോ, ഭയങ്കര വ്യൂ അല്ലേ? ഭയങ്കര വ്യൂ ആണ് കേട്ടോ. അത് ദൂരെ നോക്കുമ്പോൾ തന്നെ നല്ലതുപോലെ കിട്ടും. ഇപ്പോൾ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് നല്ല രസമാണ്. ഈ ലൈറ്റും പിന്നെ ആ ഷേപ്പും ഒക്കെ കൂടിയിട്ട് ഭയങ്കര ഭംഗിയാണേ. ഇതാ ഈ ലൈറ്റ്സ് ഒക്കെ കണ്ടില്ലേ. ഇത് കണ്ടാൽ എത്ര ഫോട്ടോയും വീഡിയോയും എടുത്താലും മതിയാവില്ല കേട്ടോ. ഞാൻ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. പിള്ളേരെയൊക്കെ നിർത്തിയിട്ട് എടുത്തു. അതേപോലെ ഞാൻ സ്റ്റേനും കൂടി എടുത്തെടുത്തു. നല്ല രസമുണ്ടായിരുന്നു. ഉള്ളിൽ കയറിയിട്ട് ഓരോ പവലിയനൊക്കെ സൂപ്പറാണ്. കാരണം നമുക്ക് ഓരോ കൺട്രീസിനെയും കാണാമല്ലോ. അവരുടെ കൾച്ചർ, അവരുടെ നാട്ടിലെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ, അതൊക്കെ നമുക്കിവിടെ അറിയാൻ പറ്റും. അപ്പം നമുക്ക് വാങ്ങാനും പറ്റും ഈ സാധനങ്ങളൊക്കെ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു ഇത്. ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ പല കളറിലൊക്കെ നല്ല രസമാണ്. എല്ലാ വർഷവും നവംബർ തൊട്ട് ഏപ്രിൽ വരെയാണ് ഗ്ലോബൽ വില്ലേജ് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. ഈ വർഷം പക്ഷേ അവർ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. May 7th വരെ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ടൈമിംഗ് ഉണ്ട്. സൺഡേ ടു വെൻസ്ഡേ 4 PM to 12 AM ആണ്. അതേപോലെ തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ 4 PM to 1 AM. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ചൂടൊക്കെ മാറുകയും ചെയ്യും. നല്ല സുഖമാണ് നടക്കാൻ, നല്ലൊരു കാറ്റൊക്കെ ഉണ്ട്. പിന്നെ ഇതിന് ടിക്കറ്റും ഉണ്ട് കേട്ടോ. ഓൺലൈൻ എടുക്കുവാണെങ്കിൽ അഡൽസിന് 15 ദിർഹവും, അല്ല നമ്മൾ അവിടെ ഡയറക്റ്റ് പോയി എടുക്കുവാണെങ്കിൽ 20 ദിർഹവും കൊടുക്കണം. പിന്നെ 3 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. ഇതാ അത് കൊറിയയുടേതാണ്. കൊറിയയുടെ നമ്മൾ സ്പെഷ്യലായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കുട്ടികളും അതേപോലെ ചേച്ചിയുടെ മോളും ആളുകുട്ടിയൊക്കെ ഭയങ്കര BTS ഫാനാണ്. അപ്പോൾ അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊറിയ കണ്ടത്. ഇവിടെ ആണെങ്കിൽ ഡെയിലി കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ. പല കൺട്രീസിനുള്ള കാണും. ഓരോ പവലിയനിനുള്ളിൽ തന്നെ അവരവരുടേതായ ഓരോ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ കോമൺ ആയിട്ട് ഇതാ ഇവിടെ ഈ വലിയൊരു സ്റ്റേജ് ഉണ്ട്. അപ്പോൾ ഇതിന് നല്ല പ്രോഗ്രാംസ് ഉണ്ടാവുമേ. അപ്പോൾ ഞങ്ങൾ കണ്ടത് UK സ്പെഷ്യൽ ഡാൻസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നല്ല രസം എന്ന് വെച്ചാൽ കുറേ നേരം ഉണ്ടായിരുന്നു ഡാൻസ്. നോർമൽ ഒരു പാട്ടിൻ്റെ ടൈം 5-6 മിനിറ്റ് അല്ലേ, അങ്ങനെയൊന്നുമല്ല. അതിലും ഒരുപാട് ടൈം ഉണ്ടായിരുന്നു. പിന്നെ അവരത് കളിക്കുക എന്ന് വെച്ചാൽ ഭയങ്കര എനർജറ്റിക്കാ, ഭയങ്കര ഇതായിട്ടാണ് അവർ കളിക്കുന്നത്. അപ്പോൾ കുറച്ച് ഡാൻസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊക്കെ നോർമലി എല്ലാവരും ക്ഷീണിക്കുമല്ലോ. പക്ഷേ ഇതങ്ങനെ ഒന്നുമല്ല കേട്ടോ. ഇത്രയും ടൈമും അവർ ഭയങ്കര വൈബിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു സ്പെഷ്യൽ മ്യൂസിക്കും പിന്നെ കുറേ കളേഴ്സും കുറേ ഡോൾസ്. പിന്നെ അവരതിൻ്റെ മുകളിൽ കയറുകയും അവിടെ നിന്ന് ചാടുകയൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 90 കൺട്രീസിൻ്റെ പവലിയൻ ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെ ഫുഡുണ്ട്, ഫുഡ് കോർട്ടുണ്ട്. അപ്പം ഇന്ത്യൻ ഫുഡൊക്കെ കിട്ടും, അതേപോലെ വേറെ ഫുഡൊക്കെ കിട്ടും കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ സ്നാക്സൊക്കെ വാങ്ങി. അങ്ങനെ കുറേ നേരം അവിടെ കറങ്ങി അടിച്ച് നടന്നു. അതിൽ നമ്മൾ അമേരിക്ക, ചൈന, റഷ്യ, കൊറിയ, UAE, ഒമാൻ, ഇന്ത്യ, ആഫ്രിക്ക, അങ്ങനെ കുറേ പവലിയണി കയറി സൗദി, തായ്ലൻഡ്, ഫിലിപ്പൈൻസ് അതിലൊക്കെ കയറി കേട്ടോ. പക്ഷേ കയറാൻ പറ്റാത്തതുകൊണ്ട് കുറേ ഉണ്ടല്ലോ, നമുക്ക് എല്ലാത്തിനും ഒന്നും കയറി നടക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ അവസാനമായപ്പോഴത്തേക്കും കുട്ടികളും മടുത്തു, കാരണം അവർക്ക് ക്ഷീണമായി പോവാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ പിന്നെ ഇറങ്ങിയത്. അതിൽ പക്ഷേ കയറാൻ പറ്റാതെ ഭയങ്കരമായിട്ട് മിസ്സായതായിരുന്നു ഈജിപ്റ്റ്. ഈജിപ്റ്റിൻ്റെ കണ്ടപ്പോൾ തന്നെ കയറണം എന്നുണ്ട്. പക്ഷേ ടൈം എത്രയാവുകയും ചെയ്തു, കുട്ടികൾ മടുക്കുകയും ചെയ്തു. അങ്ങനെ നമ്മൾ ഇറങ്ങി. പക്ഷേ ഈജിപ്റ്റ് ഒന്നുകൂടി ഒന്ന് പോയി കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. കാരണം അവിടെ ഒരുപാട് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ആഫ്രിക്കയുടേത് കണ്ടത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പവലിയനും ആഫ്രിക്കയുടെ പവലിയനായിരുന്നു. അവർക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ കൾച്ചർ നല്ലതുപോലെ അവർ ഷോ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് കണ്ണിന് നല്ലൊരു കുളിർമയാണ്. ഒരുപാട് സാധനങ്ങൾ കാണാനുണ്ട്. അവരുടെ നേച്ചറിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന ഒത്തിരി ഐറ്റംസ്, അത് എത്രയാണെന്ന് പറഞ്ഞാൽ മതി, അവർ അത്രയും ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പവലിയനും ആഫ്രിക്കയുടേതായിരുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കേട്ടോ. നല്ലതുപോലെ അടിച്ചു പൊളിച്ചു, നല്ലതുപോലെ ഇത് കറങ്ങി അടിച്ചു, വർത്തമാനമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഓരോന്നൊക്കെ കയറി ഇരുന്ന് കാണാനൊരു രസമല്ലേ. അത് ഞങ്ങൾ നല്ലതുപോലെ എൻജോയ് ചെയ്തു. പിന്നെ നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ, എന്തൊരു തിരക്കായിരുന്നു. പിന്നെ ഒരു 10:30, 11 ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ നമ്മുടെ ഡ്രൈവർ ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പോയിട്ട് വേണം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചു പോയി. നമ്മൾ നേരെ ഹോട്ടലിലേക്കാണ് പോയത്. അപ്പോൾ നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ കൊണ്ട് ഞങ്ങളെ ഇറക്കി വിട്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി കഴിച്ചിട്ടൊക്കെയാണ് പിന്നെ ഹോട്ടലിലേക്ക് പോയത്. അങ്ങനെ നമ്മുടെ ഡേ 1 ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
നമ്മുടെ ട്രിപ്പ് ഒരു 6 ഡേയ്സ് ട്രിപ്പ് ആയിരുന്നു കേട്ടോ. അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ഇതല്ലെങ്കിൽ ഒരുപാട് ലെങ്തി ആയി പോകുമല്ലോ. എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടൊരു ഇൻസിഡന്റ് ഈ ട്രിപ്പിൽ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൂടി നമ്മുടെ അടുത്ത വീഡിയോയിൽ ഉണ്ടാവും. അതെനിക്കൊരു ഓൾവേസ് ലവിങ് മെമ്മറിയാണ്. അത് എപ്പോൾ പറയാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞാൻ ഇപ്പോഴും ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ കൂടെ ബെല്ലടിച്ച് വെക്കാൻ മറക്കണ്ട. അപ്പോൾ ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, സീ യു, താങ്ക് യു.